السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد، فصل. ويقول بعد الفراغ من الوضوء، വുളു എടുത്ത് വിരമിച്ചതിന് ശേഷം ചൊല്ലണം. ഇവിടെ ശേഷം എന്നാണ് പറഞ്ഞതെങ്കിലും ഉടനെ എന്ന അർത്ഥത്തിനാണ് എല്ലായിടത്തും വന്നത്. നബിമാമ തന്നെ മറ്റ് കിതാബുകളിലൊക്കെ അഖബൽ വുളു എന്നാണ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രത്യേകം എതിരില്ലാതിരിക്കുമ്പോൾ പിന്തിക്കാൻ പാടില്ല, വുളു എടുത്ത് കഴിഞ്ഞ ഉടനെ ചൊല്ലണം എന്നർത്ഥം. എന്ത് ചൊല്ലുക? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم اجعلني من التوابين അധികമായി പക്ഷാതപിച്ച് മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ. വജഅൽനി മിനൽ മുത്തഹിരീൻ അകവും പുറവും ശുദ്ധിയായ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ. സുബ്ഹാനക അല്ലാഹുമ്മ അല്ലാഹുവേ, എല്ലാവിധ ഐബുകളെ തൊട്ടും പോരായ്മകളെ തൊട്ടും പരിശുദ്ധനാണ് നീ എന്ന് ഞാനിതാ വാഴ്ത്തി പറയുന്നു. വബിഹന്ദിക നീ സർവസ്തുതിയും നിന്നെ സ്തുതിക്കലോട് കൂടി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാന്ത, നീയല്ലാതെ സ്വയം പര്യാപ്തനില്ലെന്നും നീ എല്ലാവരുടെയും ആശ്രയ കേന്ദ്രമാണെന്നുള്ള ഇലാഹിയത്ത് നിനക്ക് മാത്രമാണെന്ന് ഞാനിതാ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് ഒളിവാക്കി പറയുന്നു. അസ്തഗ്ഫിറുക, നിന്നോട് ഞാൻ എല്ലാ തെറ്റുകുറ്റങ്ങളെ തൊട്ടും പൊറുക്കലിനെ തേടുന്നു തമ്പുരാനെ. വാതൂബു ഇലൈക, എല്ലാ പാപങ്ങളിൽ നിന്നിട്ടും കുറ്റങ്ങളിൽ നിന്നിട്ടും നിന്റെ പൊരുത്തത്തിന്റെ മാർഗത്തിലേക്ക് ഞാൻ പാശ്ചാതപിച്ച് മടങ്ങുന്നു എന്ന് ചൊല്ല. ഇനി പിന്നെ പറയും ലേശം സ്വലാത്തും സലാമും നബി തങ്ങളുടെയും ആല് അസ്ഹാബിന്റെയും മേലിൽ ചെല്ലൽ സുന്നത്തുണ്ട് എന്ന് ലാസ്റ്റ് പറയും. ഇതാണ് ദുആ. എന്നിട്ട് അതിന് ചില തെളിവുകൾ പറയാം. വറവൈനാൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു. അന്നഹു ഖാല, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, മൻ തവല്ലഅ, ഒരാൾ വുദൂ ചെയ്തു, വേറെ റിവായത്തിലുണ്ട് ഫഅസ്ര വുദൂഅഹു, അതിന്റെ സുന്നത്തുകളും ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് നല്ല നിലക്കൊരു വുളു ചെയ്ത് പൂർത്തിയാക്കി. ഫഖാലാണ് ഫൗണ്ട് അവന് ഉടനെ പറഞ്ഞു. ഫ താഖീബിന് ആണ് എന്നാ ഉടനെ ആയിരിക്കണം, അപ്പോഴേ അതിന്റെ കമാലിയത്ത് കിട്ടുള്ളൂ. ഫഖാല, അപ്പോൾ അവൻ ചൊല്ലി ഉടനെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ദിക്ര് ഷഹാദത്ത് കലിമ ഒരാള് ചൊല്ലിയാൽ ഫുത്ഹത്തു ലഹു, അവന് വേണ്ടി തുറക്കപ്പെടും. എന്നാൽ നാളെ അവൻ മരിച്ചു ചെല്ലുമ്പം സ്വർഗത്ത് കിടക്കാൻ പോകുമ്പോ അവന് വേണ്ടി തുറക്കപ്പെടും. അബ്വാബുൽ ജന്നത്തി, സ്വർഗത്തിന്റെ വാതിലുകൾ ഏത് വാതിലാ? സമാനിയത്തു, എട്ട് വാതിലാണ്. നരകത്തിന് ഏഴ് തട്ടാണെങ്കിൽ സ്വർഗത്തിന് എട്ട് കവാടങ്ങളാ. ഈ എട്ട് കവാടങ്ങളും അവന് തുറക്കപ്പെടും. അതിൽ ഉദ്ദേശം ഏതിലൂടെയും കിടക്കാം എന്നൊരു കാര്യം അങ്ങനെ ചിന്തിക്കുമല്ലോ. ഒരു വാതിൽ തുറന്ന് കൊടുത്ത് സ്വീകരിച്ചാൽ തന്നെ പോരെ, പിന്നെ എട്ടും കൂടി തുറന്ന് അതിൽ നിന്നൊക്കെ ക്ഷണിക്കുന്നതുകൊണ്ട് എന്താ കാര്യം? അത് ആദരവാണ്, വി വി ഐ പികൾക്ക് മാത്രം ഉണ്ടാവുന്ന ആദരവാണ്. അപ്പൊ പിന്നെ ഒരു സ്വർഗാവാസിയാകുക എന്ന് മാത്രമല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വി വി ഐ പി ആയിരിക്കും. ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളെപ്പോലത്തെ സാധാരണക്കാരൊക്കെ ഇപ്പൊ ഒരു കല്യാണത്തിനോ ഒരു സമ്മേളനത്തിനോ അതുപോലെയുള്ള ഒരു സൽക്കാരത്തിനൊക്കെ ചെല്ലുകയാണെങ്കിൽ കല്യാണത്തിന്റെ പന്തന്റെ ബാധുക്കല് ഒരു ചങ്ങാതി ആ പേരക്കാരനോ അല്ലെങ്കിൽ അവന്റെ ബന്ധപ്പെട്ട ഒരാളോ ഒരു ചിരിയും സ്വിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, നിൽക്കും, വരുന്നവരോടൊക്കെ ആ ഇരിക്കി എന്ന് പറയും. ആ ഒരു സ്വീകരണമാണ്, അല്ലെങ്കിൽ വിളിച്ചിട്ട് വന്നാൽ എന്നാലും അങ്ങനെയല്ല, ചെല്ലുന്നവരൊന്ന് ചിരിച്ച് സലാം മടക്കി കൈ പിടിച്ച് ഇരിക്കുക എന്ന് പറഞ്ഞു. അതേസമയത്ത് അങ്ങനെ ഇരിക്കണതിന്റെ ഇടയ്ക്ക് എപ്പിസ്താദ് എടുക്കേരി ഒന്ന് നോക്കിക്കോളി, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹരീൽ ഉസ്താദ് നമ്മൾ എടുക്കേരി എന്ന്, എന്നാലും എന്താണ്ടാക ആ ഇരിക്കണോലൊക്കെപ്പാടെ എന്നിട്ട് ആ ഇരിക്കി ആ ഇരിക്കി ആ ഇരിക്കി എല്ലാവരും കൂടി എല്ലായിടത്തും കൂടി ഇരിക്കൂലെന്ന് ഉറപ്പല്ലേ?
നമ്മളോട് ഈ ചിരിയും ചുറ്റിട്ടിരിക്കുന്ന ആള് മാത്രം ഇരിക്കുന്ന പറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും ഉള്ളവർ ഇരിക്കുക, അത്രേ ഉള്ളൂ. അതേസമയത്ത് VVIP വന്നപ്പോഴോ, അത് ദുന്യവ്യാ VVIP ആണെങ്കിലും ഉഹ്രവ്യാധി VVIP ആണെങ്കിലും ഇവിടുത്തെ അവസ്ഥ അതാണ്. ഒരു മന്ത്രി വന്നു, ഒരു MP വന്നു, നാട്ടിലൊരു നേതാവ് വന്നു, എന്നാൽ എല്ലാവരും കൂടി എന്നിട്ട് സ്വീകരിച്ച് ഇരിക്കുക എന്നതുപോലെ എട്ട് വാതിലിൽ നിന്നിട്ടും ക്ഷണിക്കപ്പെടും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ VVIP ആണ്. ദിലവരി ഒന്നുകൂടെ പോകുള്ളൂ. പക്ഷെ അതെന്താണ്? ഒരു ബഹുമാനമാണ്, ഒരു ആദരവാണ്. ആദരവോടുകൂടി സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിനിപ്പോ ഏത് മതി? ഇമാം മുസ്ലിമിന്റെ ഒരു കാര്യത്തിൽ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വരെയുള്ള ഉഞ്ഞു വേറെ ഹദീസുകളിലുണ്ട്. അത് ഖിബ്ലക്ക് മുന്നിട്ട് ചൊല്ലൽ സുന്നത്തുണ്ടെന്നും വേറെ ഹദീസുകളിലുണ്ട്. അതിൽ തന്നെ കയ്യും മുഖവും അഥവാ കയ്യും കണ്ണും ആകാശത്തിലേക്ക് ഉയർത്തി ചെയ്യൽ സുന്നത്തുണ്ടെന്നും ഒക്കെ ചെയ്താൽ പൂർണ്ണമായി. അതൊന്നും ഇല്ലാതെ ഒന്നെടുത്ത് ഉടനെ ഈ ദിക്ർ ചെല്ലിയാൽ തന്നെ അസ്ലു സുന്നത്ത് കിട്ടും. അതെന്തായാലും ഒഴിവാക്കാൻ പാടില്ല. ഇത്രയും സഹീഹായ ഹദീസിൽ ഇത്ര ചെറിയൊരു അമൽ പതിവാക്കിയാൽ ഇത്ര കൂടുതൽ പ്രതിഫലം കിട്ടുന്നതായിട്ട് വേറെ ഏതും വന്നിട്ടില്ല. കുറെ ലൈഫായ ഹദീസിൽ ഇങ്ങനെ കെട്ട് കണക്കിന് വരും, അതൊന്നും കേട്ടാൽ തന്നെ തിരിയോ, ഒരു കഥയില്ലാത്ത ഹദീസാണ്. ഹദീസ് എന്നുള്ള പേരിൽ ആരോ എഴുതിണ്ടാക്കിയത് ഇക്കാരം. അതേസമയത്ത് ഇത് ഇമാം മുസ്ലിം സഹീഹ് റിവായത്ത് ചെയ്ത ലോകപ്രസിദ്ധമായ സഹീഹ ഹദീസാണ്. എല്ലാ വുദൂഇന്റെയും ഉടനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു എന്ന് മൂന്ന് വട്ടം ചൊല്ലി പതിവാക്കിയാൽ ഇത്രയും വലിയ സ്വർഗത്തിൽ കടക്കുമെന്നല്ല, അവിടുത്തെ പ്രത്യേകം ശ്രദ്ധേയനായ സ്പെഷ്യൽ വ്യക്തിത്വങ്ങളിൽപ്പെട്ട ആളായിട്ട് സർവ കവാടങ്ങളിലെയും സ്വീകരിക്കപ്പെടും. ബാക്കിയുള്ളതോ? ബാക്കിയുള്ളത് പറയുന്നു റവാഹു തിർമദിയു. ഇതേ ഹദീസ് ഇമാം തിർമദി റിവായത്ത് ചെയ്തോട്ട് സാധവിയ ഇത്രയും കൂടി ഉണ്ട്. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തഹിരീൻ. അപ്പം ഇമാം മുസ്ലിമിന്റെ റിവായത്തും ഇമാം തിർമദിന്റെ റിവായത്തും കൂടി കൂടിയപ്പോ മിനൽ മുത്തഹിരീൻ എത്തി. പിന്നെ പറവാ വേറെ ഹദീസിൽ ഇമാം തിർമദി റിവായത്ത് ഈ സനദിലല്ല, വേറെ സനദിലാണ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അത് ഇമാം നസായി റിവായത്ത് ചെയ്തു. ഫിൽ യൗമി വല്ലൈല, യോമു വല്ലൈല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ അദ്കാറൊക്കെ പോലെ ഇമാം നസായി തങ്ങളുടെ അമലുൽ യോമി വല്ലൈലയിലുള്ള കിതാബിലാണ് റിവായത്ത് ചെയ്തത്. വഗൈറുഹു, വേറും ചിലത് എന്ന് പറഞ്ഞാൽ ഇബ്നു സുന്നിയൊക്കെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുള്ള കേടുന്ന മിസ്ലാത്ത് വായിച്ചു ചെറിയ വേഴ്ഫുണ്ട്. പക്ഷേ ഫവായിദുൽ അഅ്മാലിൽ അമൽ ചെയ്യാൻ മാത്രമുള്ള വേഴ്ഫേ ഉള്ളൂ. പറ്റ ശരീരം വേഴ്ഫായ ഫവായിദുൽ അഅ്മാലിൽ കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ മൗദുആണെന്ന് തോന്നുകയോ അല്ലെങ്കിൽ കളവ് കൊണ്ട് പ്രസിദ്ധനായ ആളോ അമിതമായി പഴുവ് പറ്റുന്ന ആളോ റിവായത്ത് ചെയ്ത ഹദീസാണെങ്കിൽ ശദീദും ഗോൾഫാവും. അത് പിന്നെ പവായിലും പറ്റൂല. അതല്ലത് കുറഞ്ഞ ഗോൾഫുണ്ടെങ്കിലും സ്വീകാര്യമാണ് അമൽ ചെയ്യാം. ഇനി എന്റെ പുറമെ പറയുന്നുനി ഇമാം ദാറഖുത്നി തങ്ങളുടെ സുനനിൽ അബ്ദുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, മൻ തവല്ലാ സുമ്മ ഖാല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഈ ഹദീസിൽ സുമ്മ ഖാല എന്നാണ്, മുസ്ലിമിൽ ഫാവ് കൊണ്ടാണ്, അതുകൊണ്ട് ഉടനെ ചെല്ലണം. ഇവിടെ സുമ്മ, അപ്പൊ കുറച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് വരും. പക്ഷേ പൂർണ്ണ രൂപം ആദ്യം പറഞ്ഞേനെ. എന്തു പറഞ്ഞു? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ചൊല്ലി കബലയ്യത്തെ കല്ലമാക്കി അന്നെ മറ്റ് ദുന്യവിയായ കലാമുകളൊന്നും സംസാരിക്കുന്നതിന് മുമ്പ് ഉദു എടുത്തു കഴിഞ്ഞാൽ ഈ ദിക്ർ ചൊല്ലിയാൽ ഉസ്റലഹു മാ ബൈനൽ വുദുഇനി, ഇതിന്റെ മുമ്പത്തെ വുദുവിന്റെയും ഈ വുദുവിന്റെയും ഇടയിൽ അവന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടും. ഇങ്ങനെ ഫവായിൽ അല്ല അമാല് കൊണ്ട് പൊറുക്കപ്പെടും എന്ന് പറയുന്നിടത്ത് രണ്ട് ദോഷങ്ങളെ മാറ്റിവെക്കണം. ഒന്ന്, ഹുഖൂഖുൽ ഇബാദുമായി ബന്ധപ്പെട്ട് പടപ്പുകളുടെ ഹക്കുമായി ബന്ധപ്പെട്ടത് ഫവായിൽ അഅ്മാലുകളെ കൊണ്ടിട്ട് പൊറുക്കപ്പെടുന്നതല്ല. അതെന്ത് തന്നെ വേണം, അവരോട് പൊരുത്തപ്പെടിയിക്കണം. മറ്റൊന്ന് വൻദോഷങ്ങൾ. വൻദോഷങ്ങൾ എങ്ങനെ പൊറുക്കപ്പെടുള്ളൂ? വൻദോഷങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ തൂബ വേണം, അല്ലെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹു ആരെങ്കിലും ഇമന്യഷാവ് നിറഞ്ഞിട്ട് അള്ളാഹു വേണ്ട വെച്ചാൽ ചിലർക്ക് പുറത്തു കൊടുത്തെന്ന് വരും. ഏതായാലും ഉറപ്പിക്കാൻ കഴിയൂല. അപ്പൊ ഈ പറയുന്നതൊക്കെ മനുഷ്യരുടെ ഹക്കടപാടുമായിട്ട് ബന്ധമില്ലാത്ത ചെറുദോഷങ്ങളെ കുറിച്ചാണെന്ന് മനസ്സിലാക്കാം. അവിടെയും തന്നെ ഇസ്നാദുഹു ദഈഫ്, ഫവായിലുൽ അഅ്മാലിന് പറ്റുന്ന നിലക്കുള്ള കുഴപ്പമുള്ളൂ.
വറവൈനാഫി മുസ്നദി അഹമ്മദ് ബിൻ ഹംബൽ ഇമാം അഹമ്മദ് തങ്ങളുടെ മുസ്നദിലും വസുനനി ഇബ്നു മാജാ ഇബ്നു മാജന്റെ സുനനിലും വഖിതാബ് ഇബ്നു സുന്നി ഇബ്നു സുന്നിയുടെ കിതാബിലും ബിൻ റിവായത്തി അനസിൻ ഇതേ സംഭവം അനസ് റളിയല്ലാഹു തആല അൻഹു റിവായത്തി അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ തവല്ലാ ഒരാൾ വുദു ചെയ്തു ഫഅഹ്സന അൽവുദുഅ അണ്ടോ അഹ്സാനുൽ വുദുഅ എന്ന സുന്നത്തുകളും ആദാബുകളും ഒക്കെ പാലിച്ചുകൊണ്ട് അല്ലാതെ വെറും വുദു ചെയ്യാൻ ഫർദ് മാത്രം എടുത്താലും വുദു ചെയ്തു എന്ന് പറയാം പക്ഷെ അതിന്റെ സുന്നത്തുകളും ആദാബുകളും ഒക്കെ പാലിക്കുമ്പോഴാണ് അഹ്സാനുൽ വുദു എന്നിട്ട് സുമ്മ ഖാല സലാസ മറാത്തിൻ കണ്ടോ ഇവിടെ മൂന്ന് വട്ടം നീ പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ചൊല്ലിയാൽ ഫുത്തിഹത് ലഹു സമാനിയത്തു അബ്വാബിൽ ജന്നത്തി എട്ട് കവാടങ്ങളും സ്വർഗത്തിന്റെ അവന് വേണ്ടി തുറക്കപ്പെടും മിൻ അതിൽ ഏതിനോട് ഉദ്ദേശിക്കണം പ്രവേശിക്കണം ഉദ്ദേശിച്ചാലും പ്രവേശിക്കാൻ കഴിയും ഇവിടെ മൂന്ന് വട്ടം എന്ന് പറഞ്ഞു ഇസ്നാദുബടി സനദിന് കുറച്ച് പറഫുണ്ട് ഇനി വറവൈന തക്രീർ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞ ഈ ഷഹാദത്ത് കലിമയെ സലാസ മറാത്തിൻ മൂന്ന് വട്ടം തന്നെ ആവർത്തിക്കണം എന്ന് പറഞ്ഞ ഈ ഹദീസിന്റെ പുറമെ ഫി കിതാബ് ഇബ്നു സുന്നി ഇബ്നു സുന്നിയുടെ കിതാബിലുണ്ട് ഇന്ത്യ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെയും പക്ഷേ അപ്പൊ ചുരുക്കത്തിൽ എന്താക്ക വജയല്ലേമിന് ബാധിക്ക സ്വാഹീൻ സുബാനക്കുംബോ ഇലേക്ക് വരെ ചെല്ലുക അതെന്റെ മൂന്നട്ടം ചെല്ലുക കിബിലക്ക് മുന്നിട്ട് കൊണ്ടാകുക കയ്യും കണ്ണും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടാകുക അതൊക്കെ അതിന്റെ കമാലിയത്തിന്റെ രൂപ ചുരുങ്ങിയത് എന്ന് ചൊല്ലിയാലും സുന്നത്ത് കിട്ടും ഇനി ഹദീസ് കഴിഞ്ഞിട്ട് പറയാം ഖാലശൈഖു നസ്റുൽ മഖ്ദിസി നേരത്തെ പറഞ്ഞ വലിയ മഹാനും സാഹിദുവായ ബഹുമാനപ്പെട്ട ഇമാം നസ്റുൽ മഖ്ദിസി റഹ്മുള്ളാഹി അലൈഹി സാഹിബിൽപ്പെട്ട മഹാനുകൾ പറയാണ് വയഖൂലു മാ ഹാദിഹിൽ അസ്കാർ യശുദ് അല്ലാഹു തുടങ്ങിയിട്ടുള്ള ആ ദിക്റിന്റെ പുറമെ ലാസ്റ്റ് എന്ത് പറയണം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് സ്വലാത്ത് ചൊല്ലുകയും വയദുമ്മു ഇലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ വസല്ലിം എന്നോടി കൂട്ടി പറയുകയും വേണം അപ്പ ഒടുവില് വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വസല്ലല്ലാഹു അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വസല്ലിം സ്വലാത്തും നബിതങ്ങളുടെയും ആര സാഹിബിന്റെയും മേൽ സ്വലാത്തും സലാമും കൂട്ടിക്കൊടുക്കണം അതിപ്പോ ഇവിടെ പ്രത്യേകം ഹാസായിട്ട് അതീസ് വന്നതല്ല മറിച്ച് ഏത് ദുആയിന്റെയും അവസാന തുടക്കം ഹംദ് കൊണ്ടും സ്വലാത്ത് സലാമു കൊണ്ടും തുടങ്ങുകയും അവസാനം ഹംദ് കൊണ്ടും സ്വലാത്ത് സലാം ആമീൻ കൊണ്ടും അവസാനിപ്പിക്കണം സലാത്ത് കാരണം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ പക്ഷേ അതീസിലുണ്ട് പൂർണമായ അളവ് കൊണ്ടിട്ട് നിങ്ങൾക്ക് പ്രതിഫലം മടന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വലാത്ത് ആലിന്റെ മേലും കൂടി കൂട്ടിക്കൊടുക്കണം എന്ന് അപ്പൊ ആലിന്റെ മേലും ചെല്ലാൻ പറ്റുമെങ്കിൽ അസ്ഹാബിന്റെ മേലെ ഏതാണ് ചെല്ലാം അപ്പോ നബിതങ്ങളുടെയും ആലിന്റെയും അസ്ഹാബിന്റെയും മേല് സ്വലാത്തും സലാമും ചെല്ലലും സുന്നത്തിന്റെ അവസാനത്തിൽ നമ്മുടെ അയിമ്മത്ത് പറയാണ് ഈ ദിക്റുകളൊക്കെ ചൊല്ലേണ്ടത് മുസ്തഖ്ബിലുൽ ഖിബ്ലത്തി ഖിബ്ലക്ക് മുന്നിൽ ഏത് ദുആവും ഖിബ്ലക്ക് മുന്നിട്ട് അവൽ ഇജാബത്തിന് അക്രമാണ് അപ്പൊ ഈ ദുആവും തന്നെ ഖിബ്ലക്ക് മുന്നോട്ട് കൊണ്ട് അവൽ സുന്നത്താണ് കാരണം അതാണ് ഇജാബത്തിന് അക്രബ് വയക്കൂനോ ഈ ദുആ ആവലും സുന്നത്തുണ്ട് അഖീബൽ ഫറാഖി വുദു ചെയ്ത് കഴിഞ്ഞ ഉടനെ കുറെ ആയാല് അസിൽ സുന്നത്ത് കിട്ടുമെങ്കിലും എന്ത് കിട്ടൂല അതിന്റെ കാമിലായ സുന്നത്ത് കിട്ടൂല അതുപോലെ തന്നെ കിബിലക്ക് മുന്നിടാത്തത് പറഞ്ഞാലും അസിൽ സുന്നത്ത് കിട്ടുമെങ്കിലും അതിന്റെ കാമിലായ രൂപമാണ് അപ്പൊ പൂർണ്ണ രൂപത്തിലാവണമെങ്കിൽ കിബിലക്ക് മുന്നിട്ട് കൊണ്ടാവുക അതുപോലെ തന്നെ കയ്യും കണ്ണും മേൽപോട്ട് ഉയർത്തിക്കൊണ്ടാവുക വുദു കഴിഞ്ഞ ഉടനെയാവുക മൂന്ന് പ്രാവശ്യം ചെല്ലുക അവസാനം സ്വലാത്ത് സലാമ് നബിതങ്ങളുടെയും ആര സാഹിബിന്റെ മേലും സ്വലാത്ത് സലാമു കൊണ്ട് അവസാനിപ്പിക്കും അമ്മ ദ്വാവ് അലല്ലാർവ ഇതിപ്പോ മൊത്തമുള്ള പറഞ്ഞു ഓരോ അവയവങ്ങളുടെയും മേലിൽ പ്രത്യേകം പ്രത്യേകമുള്ള ദ്വാ എന്ന് പറഞ്ഞാൽ മുങ്കൈ കഴുകുമ്പോൾ വേറെ ദ്വാ വായു വെള്ളം കൊപ്പിളിക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ
തുടങ്ങിയിട്ട് ചെവി തടകുന്നത് വരെയുള്ള സമയത്ത് ഓരോ അവയവത്തിനും പ്രത്യേകം പ്രത്യേകം ദുആ ചെയ്യുക എന്നത് യുസ്തഹബ്ബു ഖദ് ഖാല ഫലം യജീ ഫീ ശൈഉൻ അനി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഓരോ അവയവത്തിനും പ്രത്യേകം പ്രത്യേകം ചൊല്ലുന്നതായ ദുആകളൊന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തിരിവായത്ത് വന്നിട്ടില്ല. വന്നിട്ടില്ല എന്ന് തന്നെ നബി ഇമാമനൊന്നും തിരിയിലാണ്. റാഫി മാമു പറഞ്ഞ പല ആസാറുകളും വന്നിട്ടുണ്ട്. അവിടെ ഒരു തിരുത്ത് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഇമാം അഹ്ലി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി മാമു തങ്ങൾ പറഞ്ഞു, ഇതിൽ നബി തങ്ങളും തൊട്ട് ഒരു രൂപത്തും വന്നിട്ടില്ല. റാഫി മാമു തങ്ങൾ പറഞ്ഞു, അസറുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നബി തങ്ങളല്ല, സഹാബത്ത് താബിഈകൾ പോലെയുള്ള ഇമാമുകളിൽ നിന്ന് അസർ വന്നിട്ടുണ്ട്. ഇവർക്ക് രണ്ടാൾക്കും വിട്ടുപോയി. ധാരാളം ഹദീസുകൾ അതിൽ വന്നിട്ടുണ്ട്, വൈഫാണെന്നുള്ളൂ. ഈ നബി ഇമാമിനേക്കാൾ കൂടുതൽ ഹദീസിൽ പരിജ്ഞാനം ഉള്ള ആളാണ് ബഹുമാനപ്പെട്ട മഹ്ദി ഇമാമ് എന്ന് ലോകത്തൊരാൾക്കും അഭിപ്രായമില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം റാഫി റളിയല്ലാഹു തആല ഒരർത്ഥത്തിൽ ഇമാം നബി തങ്ങളെക്കാട്ടിലും പേരുള്ള ആളാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ തന്റെ ഇൽമുകൾക്ക് റാഫി ഇമാമിന്റെ ഇൽമിന്റെ അസറിനെക്കാട്ടിലും നബി ഇമാമിന്റെ ഇൽമിനാണ് കൂടുതൽ തഹ്സീർ ഉണ്ടായത്. അത് ഇഖ്ലാസിന്റെ മാറ്റം കൊണ്ടായിരിക്കാം. രണ്ടാളും മഹാന്മാരാണ്. ഏതായാലും ആട്ടെ, ഇവിടെ നിന്ന് അങ്ങനെ ചില ഹദീസുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ ഹദീസുകളൊന്നും എന്തല്ല, ഫളായിലുൽ അഅ്മാലിൽ അമൽ ചെയ്യാൻ പറ്റുന്നതില്ല. ഫളായിലുൽ അഅ്മാലിൽ അമൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒന്നിരിക്കൽ സഹി ആവണം, അതില്ല. അല്ലെങ്കിൽ ഹസന ആവണം, അതുമില്ല. അല്ലെങ്കിൽ ശദീദുൽ ഖൗഫ് അല്ലാത്ത ഹദീസുകൾ വേണം, അതുമില്ല. ശദീദുൽ ഖൗഫ് പറഞ്ഞാൽ മൂന്ന് ജാതിയാണ്. ഒന്നിരിക്കൽ ഹദീസിൽ കളവ് പറയും എന്ന് തുഹുമത്തുള്ള ആളുകൾ റിവായത്ത് ചെയ്തത്. അതല്ലെങ്കിൽ സാധാരണ ദുന്യവിയായിരിക്കുന്ന കാര്യങ്ങൾ കളവ് പറയുന്നവരാണ് എന്ന് അറിയപ്പെട്ട ആളുകൾ, അതല്ലെങ്കിൽ അമിതമായി മറവി പറ്റുന്ന ആളുകൾ. ഈ മൂന്നാളുകളിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടാലും അമിതമായ മറവി സംഭവിക്കുക, അതല്ലെങ്കിൽ ദുന്യവിയായ കാര്യങ്ങളിൽ നല്ലോണം കളവ് പറയുന്ന ആളാണെന്ന് സ്ഥിരപ്പെട്ട ആളുടെ ഹദീസ്, ഹദീസിൽ കളവ് പറഞ്ഞോ എന്ന് സംശയിക്കപ്പെടുന്ന ആളുടെ മുത്തഹ മുമ്പിൽ വക, ഈ മൂന്ന് ഹദീസും എന്താണ്? ഫളായിൽ അഅ്മാലിൽ കൂടി അമൽ ചെയ്യാൻ പറ്റൂല, ശദീദുൽ ഖൗഫ് എന്നാ പറയാം. അപ്പോ ഈ ഇവിടെ തന്നെ ഹാഷ്യക്കാരൻ തന്നെ ഈ ഹദീസുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ വേറെ പലരും ഈ കൊണ്ടുവന്ന ഒരൊറ്റ ഹദീസെങ്കിലും ഈ മൂന്നാലൊരു അയിപ്പില്ലാത്തില്ല. ഒന്നിനിക്കൽ വളരെ ഹദീസിൽ കളവ് പറഞ്ഞു എന്ന് തുഹുമത്തുള്ള റാവികളായിരിക്കും, അതല്ലെങ്കിൽ കളവ് പറയുന്ന ആളാണെന്ന് പ്രസിദ്ധമായ ആളുകളായിരിക്കും, അതല്ലെങ്കിൽ ശദീദുന്നസിയ വല്ലാതെ മറവി സംഭവിക്കുന്ന ആളായി. ഈ മൂന്നാലൊന്നില്ലാത്ത ഒരൊറ്റ സനദരും വന്നിട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വൈഫായ ഹദീസ് പോലും സ്ഥിരപ്പെട്ടിട്ടില്ല. അല്ലാ അസ്ലലഹു എന്ന് പലരോടും പറയും. മഹദിയിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്, ലാ അസ്ലലഹു എന്നാ മിൻഹാജിൽ പറഞ്ഞു. ലാ അസ്ലലഹു എന്ന് പറഞ്ഞാൽ അസ്ല് അതിനെ ദലീലില്ല എന്നൊരർത്ഥം. ദലീല് അറിയണമെങ്കിൽ സഹീഹ ഹദീസ് വേണം, അല്ലെങ്കിൽ ഹസനായ ഹദീസ് വേണം, അതിനാ ദലീല് അറിയാം. എന്നാൽ ഫളായിലുൽ അഅ്മാലിൽ ശദീദുൽ ഖൗഫ് അല്ലാത്ത ഹദീസാണെങ്കിലും അസ്ലുണ്ട് എന്ന് പറയും. ഇവിടെ അതുമില്ല. അപ്പൊ സഹീഹുമില്ല, ഹസനുമില്ല, ശദീദുൽ ഖൗഫ് അല്ലാത്ത ഫളായിലുൽ അഅ്മാലിൽ അമൽ ചെയ്യാൻ പറ്റുന്ന ഹദീസും ഇല്ല. അതുകൊണ്ട് അസ്ലില്ല. അല്ലാതെ അവിടെ അവിടെ ഇന്നും എഴുതിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. എന്നാ പറഞ്ഞ ആളുകളോ വഖദ് ഖാല അൽ ഫുഖഹാ അങ്ങനെ ഹദീസിനെപ്പെട്ടിട്ടില്ല. എന്നാൽ ഹദീസ് സ്ഥിരപ്പെട്ടത് മാത്രമേ ദുആക്കാൻ പാടുള്ളൂ എന്ന് കേട്ടോ, അത് നമ്മളെ മനസ്സിലാക്കണം. ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് ഉണ്ടെങ്കിൽ അഫ്ദല്, അതാണ് ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ നല്ല കാര്യം ദുആക്കണേന് ഏത് സമയത്താ കേട്? അന്ന് റസൂലും വിരോധിച്ചതല്ലാത്ത ഏത് കാര്യം ദുആക്ക? അതുകൊണ്ട് തന്നെ വഖദ് ഖാല അൽ ഫുഖഹാഉ ഫുഖഹാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, യുസ്തഹബ്ബു ഫീഹി ദഅവാത്തുൻ പല ദുആകളും ഈ ഓരോ അള്ളാഹിന്റെ സമയത്ത് ചൊല്ലൽ നല്ലതാണ്. ണ്ടോ അതാ അറിഞ്ഞു ഫാത്തിമാം അങ്ങനെ പറഞ്ഞു. നിബിധങ്ങളിൽ നിന്ന് ഹദീസില്ലെങ്കിൽ പോലും സ്വാലിഹീങ്ങളായ സഹാബത്ത് താബിഈങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാര് ചൊല്ലിയതായിട്ട് വന്നിട്ടുണ്ട്. അതനുസരിച്ച് നല്ലതാണ്.
എന്നാൽ എല്ലാവരും ഒന്നാണോ പറയുന്നത്? അല്ല. വസാദു വനഖസൂഫിയ, എന്നാൽ ഈ വാരിതായ ദഅവാത്തിൽ ദുആകളിൽ ചിലർ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്, ചിലർ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഹദീസിന്റെ വിഷയത്തിൽ വന്നോക്ക് ഇവിടെ ഹാഷ്യക്കാരൻ പറഞ്ഞിട്ടുണ്ട്, അതിലേക്കൊന്നും കടന്നു പോണില്ല. ഫൽ മുത്തഹസ്സിലു മിമ്മാ ഖാലു, ഇമാമിങ്ങളിൽ പറഞ്ഞതിൽ നിന്നിട്ട് വൽഹാസിൽ കിട്ടുന്നത് ചുരുക്കത്തിൽ മൊത്തത്തിൽ പറഞ്ഞാൽ എന്താണ്? അന്നഹു യഖൂലു ബഅദ തസ്മിയത്തി, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ തുടക്കത്തിൽ ബിസ്മി അല്ലണം, അത് എല്ലാ കാര്യത്തിലും ചൊല്ലണം. ഒന്നിരിക്കൽ ബിസ്മിയല്ല, അൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നല്ല, ചുരുങ്ങിയത് ബിസ്മില്ല എന്നെങ്കിലും ചൊല്ല. എന്നാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയൽ സുന്നത്തുണ്ട്, എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ ജഅല അൽമാഅ തഹൂറ എന്ന് തുടക്കത്തിൽ ചൊല്ല, അത് ഇമാമിങ്ങൾ പറഞ്ഞതാണ് ചൊല്ല. വയ്യപ്പോലും എന്തൽ മഹ്മദീനും ഉങ്കയ്യുമ്പോക്കുണ്ട്, അതൊക്കെ നബിമാമ പരമാവധി വിട്ടുകളയലാണ്. വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോൾ പറയാ, അള്ളാഹുമ്മസ്ഖിനി മിൻ ഹൗദി നബീക സല്ലല്ലാഹു അലൈഹി വസല്ലമ, പടച്ചവനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദിൽ നിന്നിട്ട് എനിക്ക് നീ കുടിപ്പിക്കണമേ കസൻ ഒരു കപ്പ്. ലാ അല്ലാഹു ബഅദഹു അബദ, പിന്നീട് ഒരിക്കലും ദാഹം വരില്ല, അങ്ങനെയുള്ള ഒരു കപ്പ് എനിക്ക് നീ കുടിപ്പിക്കണമേ. മൂക്കിൽ വെള്ളം കേട്ടിച്ചിട്ടുമ്പോൾ നിന്റെ നേമത്തുകളുടെയും നിന്റെ സ്വർഗത്തിന്റെയും പരിമളം എനിക്ക് നീ തടയരുതേ. മുഖം കഴുകുന്ന സമയത്ത് ചൊല്ലുകളുമായ ആളുകളുടെ മുഖം കറുത്തിരുന്ന സമയത്ത്, അഹ്ലുസുന്നത്തു വൽ ജമാഅത്തിന്റെ ആളുകളും സ്വാലിഹീങ്ങളുമായ ആളുകളുടെ മുഖം വെളുക്കുന്ന സമയത്ത്, ആ വെളുക്കുന്ന മുഖത്തിൽ എന്നെയും നീ ഉൾപ്പെടുത്തേണമേ, അതാ സ്വാലിഹീങ്ങളിലും അഹ്ലുസുന്നത്തിന്റെ ആളുകളിലും എന്നെ നീ ഉൾപ്പെടുത്തേണമേ. വയഖൂലു ദൗസിലിൽ യദൈൻ, പിന്നെ കൈമുട്ടോടുകൂടെ കഴിയണമല്ലോ, അവിടെ പറയാം അല്ലാഹുമ്മാത്തിനി കിതാബി ബിയമീനി, വലത്തെ കയ്യവും അങ്ങനെ ചില്ല, എന്റെ കിതാബ് നീ എന്റെ വലം കയ്യിൽ തരേണമേ. ഇടത്തെ കയ്യുമ്പോ അള്ളാഹുമലി, ഇടത്തെ കയ്യിൽ പഠിച്ചവനെ എന്റെ കിതാബ് തരല്ലേ, വലാമിൻ വറായി അങ്ങനെയുണ്ട്. വയഖൂലു അൻ മസ്ഹറിസി, തല തടങ്ങുമ്പോൾ പറയും അല്ലാഹുമ്മ ഹരിം ശാരി വബശരി അലന്നാർ, എന്റെ തൊലിയും മുടിയും എല്ലാം നരകത്തെ തൊട്ട് നീ നിഷിദ്ധമാക്കണമേ. വാമില്ലനി തഹത്ത അർശിക്ക യൗമലാ ഇല്ലാവില്ലുക്ക, നീ ആദരിച്ച് തണൽ കൊടുക്കുന്ന ആളുകൾക്കല്ലാതെ ഒരു തണലും കിട്ടാത്ത സമയത്ത് നിന്റെ അർശിന്റെ തണൽ കൊണ്ട് എനിക്ക് നീ തണലേകേണമേ എന്ന്. വയക്കൂരു എന്തവസ്ലുദിനേൻ, ചെവി തടുങ്ങുമ്പോൾ ചൊല്ല അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന യസ്തമിഉന അൽഖൗല ഫയത്തബിഉന അഹ്സനഹു, പഠിച്ചവനെ ഉപദേശങ്ങൾ കേൾക്കുകയും അതിൽ നല്ലതിനെ പിന്തുടർന്ന് ജീവിക്കുകയും ചെയ്യുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ. വയഖൂലു അൻ ദഹ്സിലി റിജ്ലൈൻ, കാലുകൾ പറയാം അല്ലാഹുമ്മ സബ്ബിത് ഖദമി അല സിറാത്ത്, എന്റെ പാദങ്ങളെ നീ സിറാത്ത് പാലത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന്. ഇങ്ങനെ ഓരോ അദ്ദേഹത്തിനും ഇത് ഒരു ചുരുങ്ങിയ പോലും പറഞ്ഞാല് വിശദമായിട്ട് പ്രത്യേകം വേറെ വേറെ നീട്ടി വിക്രുകൾ ഇതിന്റെ ഹാഷയെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിക്കൊന്നും പോയി നമ്മൾ കടന്നു പോകുന്നില്ല. ഇനി ഇമാം നസായി റിവായത്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യനാവുന്ന ഇമാം ഇബ്നു സുന്നിയും റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഫീ കിതാബൈഹിമാ അമലിൽ യൗമി വല്ലൈല, ഇമാം നസായി തന്റെ അമലിൽ യൗമി വല്ലൈല എന്ന കിതാബിലും ഇബ്നു സുന്നി തന്റെ അമലിൽ ലൈല അമലിൽ യൗമി വല്ലൈല എന്ന കിതാബിലും റിവായത്ത് ചെയ്തിട്ടുണ്ട്. എന്ത് ബി ഇസ്നാദിൻ സഹീഹിൻ, സഹിയായ ഇസ്നാദ് ഹസനിൽ ഇദാത്തിയാണ്, സഹിഹുൽ ബുഖാരിയാണ്, ഒന്നിലധികം സനദുകളുണ്ട്. അനക്ക് അൻ അബി മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഖാല അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിവളുഇൻ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ വുദു ചെയ്യാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്തു. ഫതവല്ലാ, അങ്ങനെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു എടുത്തു. ഫസമിഅതുഹു യഖൂലു യദഉ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നതായി ഞാൻ കേട്ടു. എന്താണ്? അല്ലാഹുമ്മ ഫിലി ദംബി, പഠിച്ചവനെ എന്റെ പാപങ്ങളൊക്കെ എനിക്ക് നീ പുറത്തു തരണമേ. എന്തിനാ? ഉമ്മത്തിന് പഠിപ്പിക്കാൻ വേണ്ടിട്ട് തന്നെ. വവസ്യലി ഫീ ദാരി, എനിക്ക് വീട്ടിൽ വിശാലത നൽകണമേ. വബാരിക് ലി ഫീ റിസ്ഖി,
എന്റെ റിസ്ഖിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്ന്. യഗ്ഫിർ ലീ ദംബി എന്ന് പറയുമ്പോൾ ആഹറത്തിലെ കാര്യം, മറ്റേത് വസീലി ഫീ ദാരി വബാരിക് ലീ ഫീ റിസ്ഖി എന്ന് പറഞ്ഞാൽ ദുന്യവിയായ കാര്യത്തിൽ. ഖുൽതു യാ നബി അല്ലാഹ് സമിഅ്തുക തഖ്ദുഉ ബികദാ വകദാ, തങ്ങൾ ഇന്നെന്നെ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടല്ലോ എന്ന് മതിയല്ലോ. കാലപ്പോ തങ്ങൾ പറഞ്ഞു, വഹൽ തറക്കന മിൻ ശൈഇൻ, അതിഞ്ഞ് വല്ലതും ഒഴിവുണ്ടോ? ദുന്യാവും പെട്ട് ആഹറവും പെട്ട് എല്ലാം പെട്ടില്ലേ, നല്ല ദുആ. അപ്പൊ അതും ചെല്ല, അത് കഴിഞ്ഞിട്ടും ചെല്ല, അല്ലെങ്കിൽ ഇടക്കും ചെല്ല. ഇനി വേറെ അതിപ്പോ ദീന് പറഞ്ഞിട്ടില്ല, ഇതിന്റെ ഹാഷ്യക്കാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് വുളൂഇന്റെ ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലൽ സുന്നത്തായി പറയുന്ന ഹദീസ് ഹസനായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് അമൽ ചെയ്യൽ സുന്നത്താണ്. ഇബ്നു ആയിഷക്കാരൻ പറഞ്ഞതാ ഇവിടെ ഈ ഹദീസ് പറഞ്ഞിട്ട് തർജ്ജമ ഇബ്നു സുന്നി. ഇതിപ്പോ വുളൂഇന്റെ ഇടയിലാണോ ചൊല്ലിയത്, വുളൂ കഴിഞ്ഞിട്ടാണോ ചൊല്ലിയതെന്നൊന്നും ഇപ്പം ഈ ഹദീസിലില്ല. എന്നാൽ ഈ കിതാബിന്റെ ഇബ്നു സുന്നി തന്റെ കിതാബിന് ബാബ് ഇട്ടപ്പോ ഇങ്ങനെ പറഞ്ഞു, ഈ ഹദീസിന് ബാബ് ഇട്ടപ്പം ബാബുമായ ഖൂലു ബൈന ലഹറൈനൈൽ വുളൂഇ, വുളൂഇന്റെ ഇടയിൽ ചെല്ലുന്നത്. അപ്പൊ അതനുസരിച്ച് ഇബ്നു സുന്നി തങ്ങൾ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ ദുആ ഇത് അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി വസ്ഇലി ഫീ ദാരി വബാരിക് ലീ ഫീ റിസ്ഖി എന്ന ദുആ വുളു ചെയ്യുന്നതിന്റെ ഇടയിൽ ചൊല്ലേണ്ടതാണ്, അവയവങ്ങൾ കഴുകുന്ന സമയത്ത് ചൊല്ലേണ്ടതാണ് എന്നാണ് മനസ്സിലാകുക. എന്നാൽ അമ്മ നസായിയു, അവരുടെ ഉസ്താദ് ആവുന്ന ഇമാം നസായിയോ, ഫദ്ഖലൂ ഫീ ബാബി മാ യഖൂലു ബഅദ ഫറാഇഹി വുളൂഇഹി, വുളു എടുത്ത് കഴിഞ്ഞിട്ട് ചെല്ലുന്നുണ്ട് അല്ലാഹുമ്മ ജല്ലി മിന തവാബിനൊക്കെ, അക്കൂട്ടത്തിലാണ് പറഞ്ഞത്. അപ്പോ വുളുവിന്റെ ഇടക്ക് ചെല്ലുന്നതിനും ആവാം, വുളു കഴിഞ്ഞിട്ട് ചെല്ലുന്നതിനും ആവാം. വക്കീലാവുമോ മഷ്ടമരും, ഇവ രണ്ട് ഇമാമിങ്ങളും പറഞ്ഞ അർത്ഥത്തിൽ സാധ്യതയുണ്ട്. ഹദീസിന്റെ ലഫ്ഹ് രണ്ടൊന്നും പറ്റും, പക്ഷേ ഒന്നിനും വ്യക്തമായി ശേഷമാണോ ചെല്ലിയത് ഇടക്കാണോ ചെല്ലിയതെന്ന് കൃത്യമായിട്ട് ഹദീസിന്റെ ലഫ്ഹിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ ഒരാള് ദുന്യാവിലും ആഹറത്തിലുള്ള എല്ലാ ഹയറും ചോദിച്ചു, എല്ലാ ശറിനെ തൊട്ടും കാവൽ തേടി, അത് തെറ്റാണെന്നല്ല, ഒരു കാര്യം സുന്നത്താണ് എന്ന് പറയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെടി അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ, അല്ലാഹു തആല ഖൈറായത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.